നമസ്കാരം, എല്ലാവർക്കും നർച്ചർ ലൈഫിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തേത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് കാണാം. ഞാൻ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല കട്ട തൈരാണ്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒരു കപ്പിൽ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അഞ്ച് പച്ചമുളക് നെടുകെ കീറി എടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവയും ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ. അത് ഫ്രീസറിലിരുന്ന തേങ്ങ ആയതുകൊണ്ടാണ് കട്ട പോലെ ഇരിക്കുന്നത്. ഇനി ആദ്യമായിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ നമ്മുടെ തേങ്ങയും കുറച്ചെടുത്തിരിക്കുന്ന നല്ല ജീരകവും ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ ഒന്ന് അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിനാക്കി കൊണ്ടുവരാം. ഞാൻ അതിനോടൊപ്പം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. പാനിലേക്ക് നമ്മൾ മാങ്ങ ഇട്ടു. അതിലാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു മതിയോ. ജസ്റ്റ് ഒന്ന് മാങ്ങ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോഴേക്കും അത് സോഫ്റ്റാവും, ഉടഞ്ഞു പോകാനും പാടില്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷമാണ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേക്കും ഞാൻ മിക്സിയിലെ ജാറിൽ നമ്മുടെ തേങ്ങയും ജീരകമൊക്കെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങയും ജീരകവും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതിൽ തൈര് നല്ല കട്ട തൈരായിരുന്നു. ഞാൻ അതും ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇവിടുത്തെ തൈരിന് അത്ര പുളിയില്ല. നമ്മുടെ മാങ്ങ ഇത് നന്നായിട്ട് തിളച്ചു. അതിലേക്ക് ഞാൻ ആ പച്ചമുളക് കീറിയത് ബാക്കിയുള്ളത് അരച്ചതിൻ്റെ ബാക്കിയുണ്ടല്ലോ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. രണ്ട് മിനിറ്റ് കണ്ടില്ലേ, ആ പച്ചമുളകിൻ്റെയും കൂടെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എളുപ്പമുണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ചു. എരിവ് കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. ചെറിയൊരു മധുരവും ചെറിയൊരു എരിവും കൂടെ ഉള്ളൊരു ടൈപ്പ് കറിയാണിത്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന കറിയാണ്. ഇനി നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്യാസ് നന്നായിട്ട് സിമ്മിൽ വെക്കണം. കാരണം തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കാൻ പാടില്ല, പിരിവിരിയുന്നായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടായാൽ മതി, കാരണം നല്ല ചൂട് തിളച്ചതിലേക്കാണ് നമ്മൾ ലാസ്റ്റ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തൈരൊന്ന് ചൂടായാൽ മാത്രം മതി, കാരണം തേങ്ങയും ബാക്കിയെല്ലാം നന്നായിട്ട് വെന്തതാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് കടുവ് തിളച്ചെടുക്കാം കേട്ടോ. ചൂടാവട്ടെ. നല്ലോണം സിമ്മിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. തൈര് തിളയ്ക്കാതെ നോക്കണം. ഞാനൊരു പാനിൽ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടുവ് താളിച്ചും കൂടെ അതിലിട്ട് കൊടുക്കാൻ ഞാൻ. ഇടയ്ക്ക് നോക്കണം തിള വരുന്നുണ്ടോ എന്ന്. തിളയ്ക്കാൻ പാടില്ല. ചെറിയൊരു ചൂടാകുമ്പോഴേക്കും തന്നെ നമുക്കത് ഓഫ് ചെയ്യാം. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. ഞാൻ അതിലേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു തുണ്ട് ഉലുവയും.
അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ കരിവേപ്പിലയും കുറച്ചിട്ട് കൊടുക്കണം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി താളിച്ചതും കൂടെ നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. പുളിശ്ശേരി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ, തിള വരാൻ തുടങ്ങണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്തു, താളിച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത്. ഞാനത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യണം.